Hi, welcome back to ARS Design World. In this stitch, I am going to thumbnail kancha at on top of the dress. This is the 2 meter main fabric, 1 meter lining. The body part is cut in paper. This is the paper. This is the measurement. Body part in the length of mark it. Normally measurement mark in all the ne seam elements are come on. In it, paper cut is cheated come. Belt in vendite, tarninum, or render inch, mugal lake a mark itadqua, and egdisha on the inch, bitula elastic on Yosidikunde, adonda under render inch, etkunde. In it, belt cut the matua. Tarninum, egdisha or 3 inch markia, the waist in devade, in it, neck in devadinum. Or 5 inch or 6 inch vare mark edukka. Ee rendu points um thammil join cheya ennittu cut edukka. Now, we have the body part and the belt in the middle. Now, we have the lining in the body part. We cut the trace. We cut the half inch seam elements. We cut the lining in the Ade Alavile, Namuka main fabricum, cut the Chitadqua. In the lining in the Nallavashtode, main fabric in the Nallavashan Charthi Vegeta, moon sidem stitchidoduka. Stitch cutta, cherchery cutting cordinisha, Tuni Namuka Tirichida, Nette Adinda Mughal Lodi Namukura, top stitching woody kodka. The belt is cut in the belt. The belt is cut in the main fabric. Middle bagam, they will chair the qua. That is stitch the bagaricana, middle bag at the verandate. Any, your side in the middle bagam, contradicanum, other than venti, they vala vichita, middle bagam, markidurqua. Ibidan number slit to another. At the skirt part in a venditilla tunedqua.
ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 43 ഇഞ്ചാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടറ്റവും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് സ്ലിറ്റ് വരുന്ന ഭാഗത്താണ് രണ്ടറ്റവും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഈ ഒറ്റ പീസിനെ കൊണ്ടാണ് സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ബെൽറ്റിൻ്റെ മിഡിൽ ഭാഗം ഇതേപോലെ ചേർത്തേക്കുക. എന്നിട്ട് ബെൽറ്റിൽ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അവിടെ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലീസിട്ട് എടുക്കാം. അതായത് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഈ ബെൽറ്റിനോട് ചേർത്ത് വെച്ചിട്ട്, നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ചെറിയ ചെറിയ പ്ലീസിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക സ്റ്റിച്ച് ചെയ്താൽ സ്കേർട്ട് പാർട്ട്. ഇനി നേരത്തെ ബാക്കി വന്ന ബാക്കി രണ്ട് ബെൽറ്റ് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു വശം മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അടുത്തത് ബോഡി പാർട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ മിഡിൽ ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. ബോഡി പാർട്ടിൻ്റെ മിഡിൽ ഭാഗവും മാർക്ക് ചെയ്യുക. സ്കേർട്ടിൻ്റെ മിഡിൽ ഭാഗവും ബോഡി പാർട്ടിൻ്റെ മിഡിൽ ഭാഗവും തമ്മിൽ ചേർത്ത് വെക്കുക. ഇതിൻ്റെ കൂടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ബെൽറ്റിൻ്റെ മിഡിൽ ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്യുക. എന്നിട്ട് ഈ ബെൽറ്റിൻ്റെ അറ്റം തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി ഇതിന് ശേഷം ഇത് തിരിച്ചിടുക. ഇതിൻ്റെ മോശം വശത്തേക്ക്, അതായത് ടോപ്പിൻ്റെ മോശം വശത്തേക്ക് നമുക്ക് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഒഴിച്ചു വിടണം. ലാസ്റ്റിക്കിൻ്റെ ലെങ്ത് വേസ്റ്റിനേക്കാൾ ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡറിൽ സ്ട്രാപ്പ് വെക്കാൻ വേണ്ടിട്ട് രണ്ട് പീസ് തുണി എടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചും ലെങ്ത്ത് 23 ഇഞ്ചുമാണ്. അപ്പോൾ ഇത് വീട്ടിൽ കാണുന്ന പോലെ ഇതിൻ്റെ അറ്റം അതിരുന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഫോൾഡ് ചെയ്തിട്ട് നടുക്ക് നിന്ന് വീണ്ടും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
സ്ട്രാപ്പിൻ്റെ ഒരു അറ്റം ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും. ബാക്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്യുക. എന്നിട്ട് മിഡിൽ ഭാഗത്ത് നിന്നും ഒരു സൈഡിലേക്ക് ഉള്ളതിൻ്റെ മിഡിൽ ഭാഗം വീണ്ടും കണ്ടുപിടിക്കുക. അത് രണ്ട് സൈഡിൽ ഇതേപോലെ മിഡിൽ ഭാഗം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനോട് ഈ സ്ട്രിപ്പ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ടിൻ്റെ അറ്റം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.